പടക്ക പടക്ക സൂക്ഷിച്ച് താഴോട്ട് ഇറക്കണം ഓ ഓ ഇറക്കാൻ നീ പഠിപ്പിക്കണ്ട കണക്ഷൻ കൊടുക്കലും മടക്കി എടുക്കലും വീട് വീടാന്തരം കേറി ഇറങ്ങി ടിവിയുടെ ഗ്രെയിൻസ് നോക്കലും എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറഞ്ഞാ പാടാ അനുഭവിച്ചോ ആരെങ്കിലും ഒരാളെ കൂടി പ്രഗ്നന്റ് ആയിട്ട് നടത്താൻ ഞാൻ പറഞ്ഞല്ലേ എന്താ പ്രഗ്നന്റ് ആയിട്ട് ആദ്യം നീ പ്രഗ്നന്റ് ആവാൻ നോക്ക് ഓ എന്തായാലും ശരി ഇത്തവണത്തെ ഉത്സവം അടിപൊളിയായി അത് പിന്നെ ഈ രായപ്പൻ കണക്ഷൻ കൊടുത്ത് അടിപൊളി ആവാതിരിക്കോ ഓ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ മുകളിൽ ഏഴ് കളറിൽ ഏഴ് ടൈമിംഗിൽ കൊടുത്ത കണക്ഷൻ കണ്ട് ഭക്തജനങ്ങൾ ദേവിയേ ഇട്ട് പൊട്ടിച്ച് ഞാൻ നീ കൊടുത്ത കണക്ഷന്റെ കാര്യമല്ല പറഞ്ഞത് തമ്പിയണ്ണന്റെ ഓതിരം ഘടകം പറഞ്ഞുള്ള അടിയുടെ കാര്യം മസ്താൻ മജീദ് ഇനി ഈ പഞ്ചായത്തിന്റെ പണി കിടക്കില്ല നിർമ്മല ചേച്ചി ഇതെന്താ പതിവില്ലാതെ ഇവിടെ അതും ടാക്സിയില് അല്ല ഘോഷയാത്രയാണ് ഒരു 52 മോഡൽ അംബാസഡർ ഒരു ഫോർഡ് ഐക്കോൺ ഒരു ഇൻഡിക്ക പിന്നെ ഒരു മാരുതി 800 കണ്ടിട്ട് 5 ഗിയർ ആണ് സംസ്കാര ശൂന്യത ഇല്ലായ്മ കാണിക്കരുത് KL9 പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടിയാണല്ലോ ആരാ വന്നിരിക്കുന്നത് പാലക്കാട്ട് നിന്ന് ഇവിടുത്തെ സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന ടീച്ചർ മക്കളോ അതിന് ഇങ്ങോട്ട് വന്നെന്തിന് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണെന്നാ പറയണേട്ടെ എന്തേ അല്ല ഇവിടെ എങ്ങനെ താമസിക്കും വല്ല പ്രേതബാധയുള്ള വീടാ ഏയ് അതൊന്നും പിന്നെ തമ്പിയുള്ള സ്ത്രീകളുമായിട്ട് വട്ടന്മാരാന്നാ തോന്നണേ അത് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അല്ല ബാച്ചിലേഴ്സിന് മാത്രമേ വാടകയ്ക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ താമസിക്കാൻ പോകുന്ന വിവരം തമ്പിയണ്ണ നമ്മളോട് പറഞ്ഞില്ലല്ലോ തമ്പിയണ്ണ അറിഞ്ഞു കാണില്ല ഇത് മിക്കവാറും ആ നിർമ്മല ചേച്ചിയുടെ കുശാഗ്രഹ ബുദ്ധിയായിരിക്കും കുശാഗ്രഹമല്ല കുശാഗ്രഹം അങ്ങനെയാണെങ്കിൽ VVT അറിയായിരിക്കും അങ്ങനെ അറിഞ്ഞ സമ്മതിക്കും തോന്നുന്നുണ്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് VVT വിവരം അറിയിച്ചേ പറ്റൂ ഈശ്വര ഇവിടെയും ഭാര്യയോ ഇവിടെ മാരെ തമ്പികളിനെയും കൊണ്ടേ പോകുന്നാണല്ലോ തോന്നുന്നത് തമ്പികളെ തെറ്റിപ്പോയി വാതില് കുറ്റിയിട്ടിട്ടുണ്ടോന്ന വിചാരിച്ച് അതൊക്കെ പോട്ടെ അളിയനും കൂടെ അറിഞ്ഞോണ്ടാണോ ഇതിനൊക്കെ സംഭവിച്ചത് അപ്പൊ അറിഞ്ഞിട്ടില്ലേ എനിക്ക് അപ്പോഴേ തോന്നി അകത്തേക്ക് പോയ VVT കാണുന്നില്ലല്ലോ എന്തോ പ്രശ്നമുണ്ടോ സുഭദ്ര ആ കോടയും എടുത്തോ ഒരു ഇടിവെട്ട് മേളയ്ക്കുള്ള കോൾ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കാൽനട പ്രചരണ ജാഥയുടെ പ്രസംഗം പാതിക്ക് വെച്ച് കട്ടിയത് ഞാൻ ഇങ്ങോട്ട് ഡാഷ് ചെയ്യായിരുന്നു ഇത് അച്ഛൻ അറിഞ്ഞോണ്ട് ചെയ്തത് തന്നെ ഞാനുണ്ട് കൂടെ അച്ഛനാണ് അമ്മാവനോട് നോക്കട്ടെ പറയേണ്ട മൂത്ത് നോക്കി നീ കേട്ടത് എന്താണെന്ന് അറിയാതെ എങ്ങനെ ശരിയാണോ തെറ്റാണോ പറയുന്നേ നമ്മുടെ പാണം വിളപ്പറമ്പിലെ വീട് അച്ഛൻ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ കൊടുത്തു അവിടെ ആരെ താമസിക്കാൻ മരുന്നോ അറിഞ്ഞോണ്ടാണോ കൊടുത്തത് അതെ എടാ നമ്മുടെ നിർമ്മലയുടെ സ്കൂളിലേക്ക് സ്ഥലം മാറി വന്ന ടീച്ചറാ പ്രായമായ സ്ത്രീയാ പ്രായമായത് ടീച്ചറല്ലേ പ്രായമായ മൂന്ന് പെമ്പിള്ളാരും കൂടില്ലേ അതെ അതും അസംബ്ലി ഇലക്ഷൻ നിർത്തിയാൽ ഓട്ട് മുഴുവൻ തൂത്ത് വാരാൻ പറ്റിയ പരുവത്തിലുള്ള മൂന്നെണ്ണം മൂന്നല്ല പിന്നെ ടീച്ചർക്ക് പെമ്മക്കള് എന്താ മൂത്തവള് സിന്ധു അവള് ഭർത്താവിന്റെ കുടങ്ങ് ബോംബെ അതിന്റെ താഴെ ഗംഗ അതിന്റെ താഴെ യമുന അതിന്റെ താഴെ ഈ ഗംഗ യമുനയും കാവേരിയും ഒക്കെ തടുത്ത് മാടിക്കൊണ്ടൊന്ന് ഇവിടെ സംഗമിപ്പിക്കാൻ അച്ഛൻ എന്താ വല്ല ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് തുടങ്ങുന്നു അച്ഛ ബാച്ചിലേഷന് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ അതിനാരെങ്കിലും വരണ്ടേ നിർമ്മല പറഞ്ഞപ്പോ ഞാനാ അച്ഛനെ നിർബന്ധിച്ചത്
വെറുതെ കിടന്നാ ചെതല് പിടിച്ച് നശിച്ചു പോവില്ലേ? ഇതിപ്പോ പെമ്പിള്ളേരാവുമ്പോ അടിച്ച് തളിച്ച് വൃത്തിയായിട്ട് നോക്കി. അങ്ങനെ എന്റെ അളിയന്റെ മുമ്പിൽ കിടന്ന് പെമ്പിള്ളേരെ അടിച്ച് തളിക്കണ്ട. അത് പിന്നെ ശ്രീ ശങ്കരാചാര്യരെ പോലെ, സ്വാമി വിവേകാനന്ദനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ നാളെ ലോകം അറിയേണ്ട മഹത് വ്യക്തിയാണ് എന്റെ തമ്പി അളിയൻ. സർവ സ്വത്തുക്കളും വെടിഞ്ഞ് നാളെ ലോകത്തിന്റെ സ്വത്തായി തീരേണ്ട നൈഷ്ഠിക ബ്രഹ്മചാരിയായ എന്റെ അളിയനെ വെറുമൊരു ഗ്രഹസ്ഥാശ്രമിയാക്കി ഒതുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ എതിർക്കും. വാളിയ മസിൽ വരുന്നുണ്ട് കേട്ടോ. ഇതെവിടാ ചേച്ചി ഇറക്കി വെക്കേണ്ടത്? അതെ, ആദ്യം കൂലി എത്രയെന്ന് പറഞ്ഞിട്ട് ഇറക്കിയാ മതി. എന്തോന്നാ ടീച്ചറെ പറയണേ, തമ്പിയണ്ണന്റെ ചേച്ചിയോട് ഞങ്ങൾ കൂടുതൽ ചോദിക്കോ? ആദ്യം ഇങ്ങനെ തന്നെ എല്ലാരും പറയണത്, ഒടുവിൽ ഇറക്കി കഴിയുമ്പോ സ്വഭാവം മാറും. ഞങ്ങൾക്ക് മുതലാവുമെങ്കിൽ ഇറക്കിയാ മതി. കൂലി എത്ര പറയ? ഒരു 1000 രൂപ തരി. 1000? ഈശ്വര എന്തായി പറയണേ, ഇത് കൂടുതലാണ് കേട്ടോ. കൂടുതലാണെങ്കിൽ നിങ്ങൾ തന്നെ ഇറക്കി. ചേച്ചി വന്നു കയറുമ്പഴേ തർക്കം വേണ്ട, അവരിറക്കട്ടെ, അതാ നല്ലത്. അമ്മയൊന്നും ഉണ്ടായിരുന്നേ. അതെ, ഇത് ഞങ്ങളുടെ ബന്ധുക്കളാ, ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇറക്കാം. പക്ഷേ തന്നെ താൻ ഇറക്കിക്കോണം. പുറത്തുനിന്ന് ഒരുത്തൻ ഇതേ കൈ വെച്ചാ ഞങ്ങളുടെ കൈക്ക് വേലയാകും. വരണേടെ, അവരിറക്കട്ടെ. വാ. ആവു വന്നല്ലോ. ഡേ നിർമ്മല, എടാ നിനക്ക് 100 ആയുസ. ഞാൻ എന്താ ഇപ്പൊ ഇവരോട് പറഞ്ഞുള്ളൂ, എന്റെ ആങ്ങള വന്ന എല്ലാ പ്രശ്നവും. നിന്നെ എന്തിനു വെറുതെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചല്ലേ, മാത്രമല്ല ഇവരോടൊക്കെ സംസാരിച്ച് നിന്റെ വില പോകും. അതെനിക്കറിയാം. ടീച്ചർ ഞാൻ പറഞ്ഞില്ലേ, ഈ നാട്ടിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്റെ അനിയൻ കുഞ്ഞോടെ പറഞ്ഞെത്തുന്നു. ഇവനെനിക്ക് അനിയനാണെങ്കിലും നാട്ടുകാർക്ക് മുഴുവൻ തമ്പേണ്ടന കേട്ടോ. ഇതാണോ ചേച്ചി പറഞ്ഞ ബ്രഹ്മചാരി? കണ്ടിട്ട് തോന്നില്ല കേട്ടോ. എഴുതി ഒട്ടിച്ചോണ്ട് നടക്കാം ബ്രഹ്മചാരി. മനസ്സിലായി മനസ്സിലായി. ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഇവന്മാരുമായിട്ട് തർക്കിക്കേണ്ട കാര്യം. എന്ന് മുതലാ പൊതുപ്രവർത്തനം തുടങ്ങിയത്? എല്ലാരും ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അത് പിന്നെ ടീച്ചർ, ഇവരിങ്ങനെ വന്ന അമിത കൂലി ചോദിച്ച ഇവന് ദേഷ്യം വരാതിരിക്കോ. ഈ കാണുന്ന തടിയുണ്ടല്ലോ, വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇവൻ ഒറ്റയ്ക്ക് ഇറക്കി വെക്കും. ഇതൊക്കെ തമ്പിയണ്ണൻ ഒറ്റയ്ക്ക് എടുത്ത് അകത്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്നത്തോടെ ഈ പണിയെങ്കിൽ നിർത്തും. എന്താ തമ്പിയണ്ണ, പറ്റുമോ? വേണ്ട, തമ്പി എണ്ണ ഇറക്കണം എന്ന് കാണട്ടെ. നിർമ്മലേ കുഴപ്പാവോ? എന്റെ പെങ്ങൾ ഇങ്ങനെ ജാക്കി വലിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. സംഗതി നമ്മുടെ കണക്ഷനിൽ നിന്ന് പോയെന്ന. ഇതിപ്പോ അണ്ണന്റെ മാത്രമല്ല, പുത്തമ്പുരയ്ക്കൽ തറവാട്ടുകാരുടെ അഭിമാനത്തിന്റെ മൊത്തം പ്രശ്നമാണ്. പിന്മാറിയ മാനം തൽക്കാലം ഇറക്കി വെക്കണ്ട, ബാക്കി കാര്യം പിന്നെ നോക്കാം. എന്താ തമ്പി അണ്ണ, ഒരു കൈ നോക്കുന്നു? തമ്പിയണ്ണ ഇപ്പൊ തോറ്റ് പിന്മാറിയാൽ നമ്മുടെ മാത്രമല്ല ഈ പഞ്ചായത്തിന്റെ മുഴുവൻ മാനം പോവും. നോക്കി നിൽക്കാതെ ഇറക്കണ്ണ. ഞാൻ പറഞ്ഞില്ലേ ടീച്ചറെ, ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടല്ലോ. കണ്ടോ കൊണ്ടുപോണത്, അവന്റെ തടിയേ ഉരുക്കാ ഉരുക്ക്.
വരവ് കണ്ടില്ലേ അംഗം ജയിച്ചു വരുന്ന ചേകവരെ പോലെ അല്ലെ ഈ മസിൽസിന്റെ പിന്നെ മാറി നിൽക്ക മനുഷ്യ കണ്ടോ കണ്ടോടാ എന്റെ അനിയൻ അനന്തൻ തമ്പി വെല്ലുവിളിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ വാടാ എന്താടാ കുന്തം വിളിക്ക പോലെ നിൽക്കണത് ഇന്നത്തോടെ പണി നിർത്തു എന്ന് പറഞ്ഞിട്ട് നിർത്തി പോടാ വേണ്ടി വന്ന ഈ ലോറി ഒറ്റയ്ക്ക് എടുത്തു പോക്കി ഇവനകത്തു എടുക്കണം ഞാൻ വിടുങ്ക തമ്പി പൊട്ടപ്പൊണ്ണു താനേ പൊട്ടൊന്നുമല്ല ആശാനെ ഇവളുടെ സ്വഭാവം അറിഞ്ഞൂടാത്തോണ്ട എന്നാ തമ്പി ഒന്നുമല്ല ഇപ്പൊ പിതുക്കി എടുത്ത് എന്നോട് അമ്മയ്ക്ക് പിതുക്ക അപ്പിടിയാ ഇനി മതി മാമ മാറ് നീ ആവിയും കീവിയും ഒന്നും പിടിക്കണ്ട പെമ്പിള്ളാരന്റെ ദേഹത്തോടുന്ന് എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പെമ്പിള്ളാരന്റെ കൈ ദേഹത്തോട്ട ബ്രഹ്മചര്യത്തിന് ദോഷമാ ഇല്ല എന്നാ ബ്രഹ്മചര്യത്തിൽ തൊടാതെ ആവി പിടിച്ച കുഴപ്പമില്ല അല്ലേ ആശാനെ ചുമ്മാ റെഡേ കൊറേ സമയം ആയിട്ടിട്ട് കളത്തന്ന് പോട്ടും തമ്പി ബ്രഹ്മചര്യത്തിന് ഇളക്കം വല്ലതും തട്ടിയുണ്ട മതി എന്റെ ഉളുക്ക് മാറി നിർത്താൻ പറ നിർത്താൻ പറ കൊച്ചിക്കാരൻ പാപ്പച്ചൻ വന്നല്ല ചായ കൂടി കഴിഞ്ഞ് ഉച്ചയോടെയുള്ള സമയം ഇപ്പോഴാണോ വരണത് ഞാനേ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് പല്ലതിപ്പും കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞ് സൊസൈറ്റി പോയി പാലും എടുത്ത് 10-25 വീട് കയറി ഇറങ്ങി നിരങ്ങിയിട്ടാണ് വരണത് നിങ്ങൾ പല്ലരച്ച് വെളുപ്പിക്കണല്ലേ ഉള്ളു എന്ത് വേടാ ഇപ്പഴാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെ പറഞ്ഞ വേണ്ട യവന്മാർക്ക് നാടൻ വെക്കട്ടെ രാവിലെ ഒരുക്കി തേച്ചതാ ഇത് രണ്ടാമത്തെ വെളുപ്പിന് എണീറ്റ് 2 റൗണ്ട് ഓടണം എന്ന് പറഞ്ഞ കേക്കില്ലല്ലേ പ്രോട്ടീൻ അല്ലേ പോകുന്ന ഇവനോട് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും കേക്കില്ല ഈ രാജ്യത്ത് എത്രയോ കുഞ്ഞുങ്ങൾ പാലില്ലാതെ കഷ്ടപ്പെട്ടു ഇതാണ് പാലഭിഷേകം അതെ പാലിൽ അന്നം വരുന്നത് ആദ്യമായിട്ടൊന്നും അല്ല എന്റെ പാല് ജീവിതം പോയേ